ഹലോ എൻ്റെ പേര് റസ്ന ഞാൻ കഴിഞ്ഞ മെയ് ട്വൻറ്റീത്തിന് ഹാദ് എക്സാം പാസ്സായി അലഹദില്ല വൺ ഇയർ ബിഫോർ ആയിരുന്നു ഞാനും അഡ്വഞ്ചറിൽ ജോയിൻ ചെയ്തത് പക്ഷേ പിന്നീട് എനിക്ക് യു ജോലി കിട്ടുകയും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ അതിന് ശേഷം ഈ ഒരു ഏപ്രിൽ മാർച്ച് ലാസ്റ്റോടെ എൻ്റെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ പിന്നെ എന്താ എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനിലേക്ക് കടന്നു അപ്പം ഞാൻ ക്ലാസ് ഒരു ഒന്ന് രണ്ട് തവണ ഒക്കെ ഇട്ടിട്ടുണ്ടാവും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിൽ തന്നെയായിരുന്നു ജോയിൻ ചെയ്തിട്ടും അഡ്വഞ്ചറിൽ തന്നെ ഡി എ ജെക്കും ഹാദിനും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരോടൊക്കെ ഞാൻ ഞാനിങ്ങനെ മീൻസ് ക്ലാസ് ഇങ്ങനെ എനിക്ക് എടുത്ത് തരാൻ പറയാറുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് ഒരു ഫിഫ്റ്റീൻ ആണ് ഞാൻ ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഞാൻ മുന്നേ ഫയൽസ് എല്ലാം നോക്കുമായിരുന്നെങ്കിലും അതെന്തുകൊണ്ടാണ് ആ ആൻസറിലേക്ക് എത്തിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നീട് എന്തുകൊണ്ടാണ് ആ ആൻസർ വന്നത് എന്തുകൊണ്ടാണ് വരാത്തതെന്നും എന്നും കൂടെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് ഓക്കെ അതിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാണ് ആൻസർ വരാത്തത് ബിക്കോസ് എന്താ വെച്ചാൽ ആയിട്ട് ഡയറക്റ്റായിട്ടായിരിക്കില്ല ചിലപ്പം ക്വസ്റ്റ്യൻസ് വരിക എനിക്ക് വന്നതിൽ ഒരു ഫിഫ്റ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്താ same ഓപ്ഷൻസ് same കാൽക്കുലേഷൻ നമ്പേഴ്സ് അങ്ങനെ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൽ എല്ലാം ആയിരുന്നു ബാക്കി വൺ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ല പക്ഷെ നമുക്കൊന്ന് രണ്ട് വട്ടം വായിച്ചാൽ മനസ്സിലാവും പിന്നെ കൂടുതൽ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഫോർമർ സ്റ്റുഡൻസ് പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള ഷംനാജ് പിന്നെ അതിൽ റഷീദ് ആ അവര് പിന്നെ കൃപ മാം ആണെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞു തരാറുണ്ടായിരുന്നു എൽഡോ സാറിനോട് ഞാൻ ആദ്യം ഡൗട്ട്സ് എല്ലാം ചോദിച്ചു ക്ലിയർ ആക്കാറുണ്ടായിരുന്നു അതേപോലെ ആൻഡോ സാറും ആയിരുന്നു എനിക്ക് ഫയൽസ് എല്ലാം ഷെയർ ചെയ്തു തന്നത് സാറിനോടും എല്ലാരോടും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുക്കുക മീൻസ് ഡാറ്റാ ഫ്ലോ ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ആരാണ് എങ്ങനെ എക്സാം എഴുതും അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ചു നിൽക്കുകയാണെങ്കിൽ അതൊന്നും ഇരുന്നിട്ട് കാര്യമില്ല കാരണം ഇതുവരെ ഞാൻ കേട്ടതിൽ എല്ലാവരും ഔട്ട് ഓഫ് ടെന്നില് നയൻ ആൾക്കാരും പാസ്സാവുന്നുണ്ട് അപ്പം പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യുക പിന്നെ എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുക എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അതേപോലെ തന്നെ ഈ ഫയൽസ് എല്ലാം നല്ല പോലെ ഒരു ഫൈവ് ടു ടെൻ ടൈംസ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഞാൻ ക്രാഷ് ഒന്നും ചേർന്നില്ലായിരുന്നു പക്ഷേ ഇവ ഇവർ ഈ ഫയൽസ് തന്നെ എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വൺ അവറിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എക്സാം ഫിനിഷ് ചെയ്തു എന്നിട്ട് ബാക്കി എനിക്ക് ഒരു വൺ അവർ ബാലൻസ് ഉള്ളതിൽ ഞാൻ ഈ ഫ്ളാഗ് ചെയ്യാം ഫ്ളാഗ് ചെയ്യാന്നുള്ള ഓപ്ഷൻ എല്ലാവരും കേട്ട് എന്താണ് ഫ്ലാഗ് എന്നൊക്കെ പേടിക്കും പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലാഗ് എന്ന് പറയുന്നത് നമുക്ക് ആ question ഒന്നും കൂടി റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അത്ര മാത്രമാണ് ഒന്നും കൂടെ അത് കാണാം അപ്പം ഞാൻ ആ ഒരു വൺ അവർ ഒന്നും കൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി പോലെ എനിക്ക് ഡൗട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്ത് നോക്കി കറക്റ്റാണെന്ന് ഉറപ്പിച്ചു ഇപ്പോൾ പെട്ടെന്ന് എക്സാം എഴുതി കഴിയണമെങ്കിൽ നമുക്കിങ്ങനെ ഇതേപോലെ റിവിഷൻ ചെയ്യാനെല്ലാം ടൈം കിട്ടും അങ്ങനെ അപ്പോൾ എല്ലാവരും പേടിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് എക്സാമിന് ഡേറ്റ് എടുക്കുക ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും പാസ്സാവട്ടെ